സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അതുല്യനായ ഒരു ബഹുമുഖ പ്രതിഭയാണ് കനേഡിയൻ സംഗീതജ്ഞനായിരുന്ന ലിയോണാർഡ് കോഹൻ. അദ്ദേഹം 1984 പുറത്തിറക്കിയ ഒരു ഗീതമുണ്ട്, വളരെ പ്രചാരം നേടി ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ഹാലലുയ എന്നാണ് അതിൻ്റെ പേര്. റോക്ക് സംഗീതത്തിൻ്റെ മാസ്മരികതയിൽ അമരാത്ത ഒരു ജീവിതവും സംഗീതവുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. കാലത്തിൻ്റെ പ്രവാഹത്തിനെതിരായി നീന്തിയ ഒരാൾ. വളരെ സുന്ദരമാണ് ഈ ഗീതത്തിൻ്റെ വരികൾ. മൂലകൃതിയുടെ സൗന്ദര്യം ചോർന്നു പോകുമെന്നറിയാമെങ്കിലും അതിൻ്റെ ചില വാക്കുകൾ ഇവിടെ പരിഭാഷപ്പെടുത്തട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് ദാവീദിന് ഒരു രഹസ്യരാഗം അറിയാമായിരുന്നുവെന്ന്. അവനത് പാടി ദൈവത്തിന് അത് വളരെ പ്രിയവുമായിരുന്നു. പക്ഷേ അങ്ങേക്ക് സംഗീതം വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ അല്ലേ? ആ രാഗം ഇങ്ങനെയാണ്: ദ ഫോർത്ത്, ദ ഫിഫ്ത്ത്, ദ മൈനർ ഫോൾ, ദ മേജർ ലിഫ്റ്റ്. ഹൃദയം കുഴഞ്ഞ് ആ രാജാവ് പാടുകയാണ് ഹല്ലേലൂയ. രണ്ടു വരികൾ ഞാൻ ഇംഗ്ലീഷിൽ തന്നെ നിർത്തിയത് അതിൻ്റെ ആശയം ചോരാതെ ഒരിക്കലും പരിഭാഷപ്പെടുത്താനാകില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അത് ആ രാഗകഥയുടെ സൂചകമാണ്. 4-ാം ശ്രുതി 5-ാം ശ്രുതി എല്ലാം മീട്ടി ഒരു മൈനർ രാഗച്ഛായ, പിന്നെ ഒരു മേജർ രാഗച്ഛായ, എ മൈനർ ഫോൾ ആൻഡ് മേജർ ലിഫ്റ്റ്. ആ നാദമുദ്രയിൽ രാഗഗതി മാത്രമല്ല, കോഹൻ കുറിച്ചത് ജീവിതഗതിയെ തന്നെയാണ്. ഒരു ചെറിയ വീഴ്ച, എ മൈനർ ഫോൾ, ഒരു വലിയ ഉയർച്ച, മേജർ ലിഫ്റ്റ്. നമ്മുടെ ജീവിതത്തെ ദൈവവുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ ഇങ്ങനെ സംഗ്രഹിക്കാം: നാം എത്ര കഠിനമായ വീഴ്ചകൾ വീണാലും ദൈവകൃപയുടെ അളവിൽ അതൊക്കെ നിസ്സാരങ്ങളായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. നാം ദൈവത്തിലേക്ക് അനുതാപപൂർവ്വം തിരിയാൻ തുനിയുമ്പോൾ ദൈവം നമ്മെ സ്വർഗത്തോളം ഉയർപ്പിക്കുകയാണ് പകരം ചെയ്യുന്നത്. ഈ മരണത്തിൽ നിന്ന് മൈനർ ഫോൾ ആൻഡ് എ മേജർ ലിഫ്റ്റ്. ക്രിസ്തുവിനെ മൃതരിൽ നിന്നുള്ള ആദിജാതൻ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് ശ്ലീഹ കുറിക്കുന്നതും ഈ ഉദ്ധാന രഹസ്യം തന്നെയാണ്. 1 കൊരിന്ത്യർ 15:12 നമ്മുടെ ആന്തരിക വൈരൂപ്യങ്ങളുടെയും അപര്യാപ്തതകളുടെയും മേലെ ദൈവം എത്രമേൽ തൻ്റെ കൃപയാൽ നമ്മെ നിറവേറ്റുന്നുവെന്ന് ഈ പാഠഭാഗത്തിൻ്റെ ആദ്യം മുതലേ ശ്ലീഹ പറഞ്ഞു തുടങ്ങുകയാണല്ലോ. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ഇന്ന് സങ്കീർത്തനം 17 ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഫോൾസ്, ദൈവത്തിൻ്റെ ഉയർത്തുന്ന കരങ്ങൾ, ലിഫ്റ്റ്, അതിൻ്റെ തണലിൽ വായിച്ചെടുക്കുന്ന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ നീതിയുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ദാവീദിന് പറയാനുള്ളത്. അവൻ ദൈവത്തോട് വളരെ ഇഴയടുപ്പത്തോടെയാണ് സംസാരിക്കുന്നത്. അവൻ സാധാരണ ബലഹീനനായ ഒരു മനുഷ്യനാണ് എന്നോർക്കണം. അതിനാൽ തന്നെ ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ ആർജിച്ചെടുത്ത ഒരു ആന്തരിക ബലമാണിത്, പരഹേസിയ. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ നീതിന്യായത്തെ കൂടി പരിഗണിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഏറ്റവും സുന്ദരമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വരികൾ: ഞാൻ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖം ദർശിക്കും. ആൻഡ് ഫൈൻ മീ ഇൻ യുവർ ലൈക്ക്നെസ്, ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സാരൂപ്യത്തിൽ കണ്ടെത്തുമെന്ന്. 1 കൊരിന്ത്യർ 13 അവസാനം ഈ സ്നേഹപൂർണ്ണം തന്നെയായിരുന്നു കുറിച്ചത്: ഞാൻ കാണുന്നു, റാവോ. ഈ വാക്കുകൊണ്ടാണ് ഇന്നലെ 1 കൊരിന്ത്യർ 15 ഉദ്ധിതനാഥനെ കണ്ട കാര്യം ശ്ലീഹ കുറിച്ചു തുടങ്ങിയതും. ഉദ്ധാനത്തിൽ ഞാൻ ഉയർപ്പിക്കപ്പെട്ടവനെ പോലെ തന്നെയായി മാറുന്നു, എൻ്റെ ക്രിസ്തുനാഥനെ പോലെ. 1 യോഹന്നാൻ 3:2 ഫിലിപ്പിയർ 3:12 കോഹൻ്റെ ആ ഗീതത്തിൽ ഗഹനമായൊരു പല്ലവിയുണ്ട്. എങ്ങനെ ദാവീദും സാംസണും തങ്ങളുടെ ജീവിതശക്തികളിൽ സ്ത്രീകളോടുള്ള അഭിനിവേശത്തിൽ തട്ടിത്തകർന്നു വീണത് എന്ന്. ഷീ ബ്രോക്ക് യുവർ ത്രോൺ ആൻഡ് ഷീ കട്ട് യുവർ ഹെയർ ആൻഡ് ഫ്രം യുവർ ലിപ്സ് ഷീ ഡ്രൂ ദ ഹാലലൂയ. പക്ഷേ ആ തകർച്ചയിൽ പോലും അവർ ഹാലലൂയ പാടുകയാണ്. ദ ഹോളി ഓർ ബ്രോക്കൺ ഹാലലൂയ. ചിലപ്പോൾ കറയറ്റതും മറ്റു ചിലപ്പോൾ തകർന്നു നുറങ്ങിയതുമായിരിക്കാം, പക്ഷേ ഹാലലൂയകൾ ഉയരുകയാണ്. ഇന്ന് സുവിശേഷം ലൂക്ക 8:1-3 നാഥനെ അനുഗമിക്കുന്ന സ്ത്രീഗണങ്ങളെ ലൂക്ക പേരെടുത്ത് കുറിക്കുന്നുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും സംബന്ധത്തെ ആധ്യാത്മികമായി വായിച്ചെടുത്ത കോഹൻ്റെ വാക്കുകൾ ഇവിടെ നിരത്തിയതും അതുകൊണ്ട് തന്നെയാണ്. ക്രിസ്തുവിനെയും അവൻ്റെ സ്ത്രീ ശിഷ്യകളെയും സംബന്ധിച്ച് അന്നും ഇന്നും നിറം പിടിപ്പിച്ച പല ഇക്കളിക്കഥകൾ പലർക്കും പ്രിയതരമാണ്, ഹരവും പ്രമാണവുമൊക്കെയാണ്. എന്നാൽ അതിലും എത്രയോ ഏറെയാണ് പരിശുദ്ധവും സുവിശേഷാത്മകവുമായ ഈ പാരസ്പര്യത്തെ ഇവിടെ സുവിശേഷകൻ വരച്ചു വയ്ക്കുന്ന രീതി. സത്യം ഇതാണ്: നമ്മുടെ എല്ലാം വിശ്വാസത്തിനുണ്ടാകേണ്ട ഒരു നാരീ ചൈതന്യം, ഫെമിനിൻ ജീനിയസ്, ഇവർ പകർന്നു തരുന്നുണ്ട്. ആത്മദാനത്തിൻ്റെ ശക്തി, നിസ്വാർത്ഥതയുടെ ബലം, ഗർഭപാത്രത്തിൻ്റെ ഉറപ്പ്, ഈറ്റുനോവിൻ്റെ മാധുര്യം, ഇതൊക്കെയാണത്. നാഥൻ്റെ കുരിശിൻ്റെ ഓരത്തും ഈ സ്ത്രീകളെ നമ്മൾ കണ്ടെത്തും, പേരെടുത്ത് കണ്ടെത്തും. ഇന്നലെ നാഥനെ അതിയായി സ്നേഹിച്ച ആ സ്ത്രീയിൽ നാം കണ്ടതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണിത്, എക്കോ, പെയ്തൊഴിയാത്ത സ്നേഹത്തിൻ്റെ പെണ്ണുറപ്പുകൾ. And from your lips, she draws hallelujah.
ഏത് തകർച്ചയിലും ദൈവത്തെ സ്തുതിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ പെൺഭാവങ്ങൾ.